നമസ്കാരം. അഖില ഭാരതീയ സന്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദക്ഷിണ ഭാരത സന്യാസി സംഗമത്തിന്റെ ഒന്നാം ദിനമായ ഇന്ന് വളരെ മനോഹരമായി തന്നെ ചടങ്ങുകൾ തുടരുകയാണ്. ഈ അവസരത്തിൽ നമ്മളോടൊപ്പം മുതിർന്ന ബി ജെ പി നേതാവും മുൻ മിസോറം ഗവർണറുമായ ബഹുമാനപ്പെട്ട കുമ്മനം രാജശേഖരൻ ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പൂജനീയ ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ പ്രവർത്തനം കൊണ്ട് ധന്യമായ ഈ ചെങ്കോട്ടുകോണ മാസത്തിൽ ഈ സന്യാസി സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഒട്ടേറെ ഓർമ്മകൾ ഇരമ്പുകയാണ്. അദ്ദേഹവുമായി ഇടപഴകുകയും നിരവധി പൊതുപ്രവർത്തനത്തിൽ വിഷയങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്തതിലൂടെ ഉണ്ടായ വലിയൊരു ഹൃദയബന്ധം. 1983 നിലയ്ക്കൽ പ്രശ്നകാലത്താണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അതിനു മുമ്പും പല സന്ദർഭങ്ങളിലും പല വിഷയങ്ങളിലും പല പ്രശ്നങ്ങളിലും ഒക്കെ ഇടപെട്ട് കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒരു വലിയ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. പക്ഷേ 1983 നിലയ്ക്കൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ പൂങ്കാവന പ്രദേശത്ത് നിലയ്ക്കലിൽ ഒരു കുരിശ് സ്ഥാപിച്ചുകൊണ്ട് കയ്യേറ്റം നടത്തിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ അന്ന് ഒരുപക്ഷെ ആദ്യം രംഗത്ത് വരാൻ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നു. ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാൻ തിരുവനന്തപുരത്ത് യോഗം ചേർന്നപ്പോൾ സ്വാമിജിയാണ് അതിൽ അധ്യക്ഷത വഹിച്ചത്. NSS ജനറൽ സെക്രട്ടറി കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് TN ഉപേന്ദ്രനാഥക്കുറുപ്പും NSS SNDP സമന്വിത നേതാക്കന്മാരും അങ്ങനെ വിവിധ സാമുദായിക സംഘടനകളുമെല്ലാം പങ്കെടുത്ത ആ സമ്മേളനത്തിലാണ് നിലയ്ക്കൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുന്നത്. ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹം സ്വാമിജി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ഓർക്കുകയാണ്. സമരത്തിന് പിന്തുണ വളരെ കുറച്ച് ആളുകളിൽ നിന്ന് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. നിലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി 10 ഏക്കർ ഭൂമി പതിച്ചു കൊടുത്തുകൊണ്ട് അവിടെ കയ്യേറ്റക്കാർക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് ഏകപക്ഷീയമായി പ്രക്ഷോഭത്തിനെതിരെ നിലകൊള്ളുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രക്ഷോഭം ഹിന്ദു സമൂഹം നയിക്കുക എന്നുള്ളതിൻ്റെ ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു അനവധാനത ഈ കാര്യത്തിൽ ഉണ്ടായേക്കാം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പക്ഷേ അടുത്ത വാചകം അദ്ദേഹത്തിൻ്റേത് ഒരു പൊട്ടിത്തെറിയുടെ ഭാഷയിലായിരുന്നു. ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ എതിർത്തുകൊള്ളട്ടെ, പോലീസും ഗവൺമെൻറ്റും എതിർത്തുകൊള്ളട്ടെ, പണക്കാരും സ്വാധീനമുള്ളവരും കോർപ്പറേറ്റ് ശക്തികളും എതിർക്കട്ടെ, പക്ഷേ നാം ഈ കാഷായ വസ്ത്രം ധരിച്ച സന്യാസി ഈ പ്രക്ഷോഭത്തിന് മുന്നിലുണ്ടാകും. വെടിയുണ്ടകൾക്ക് മുന്നിൽ വിരിമാറുകാട്ടാൻ ഞാനുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ആ ഒരു നിലയ്ക്കൽ ആക്ഷൻ കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിയത്. തീർച്ചയായിട്ടും അദ്ദേഹം ചെയർമാനായി തന്നെയാണ് നിലയ്ക്കൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. പ്രക്ഷോഭം ശക്തിപ്പെട്ടു. സന്യാസി ശ്രേഷ്ഠന്മാർ അണിനിരന്നു. കേരളത്തിലെ എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരെയും സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നിലയ്ക്കലേക്കൊരു യാത്ര നടത്തി. June 3 ആയിരുന്നു ആ യാത്ര. നിലയ്ക്കൽ മാർച്ച് സന്യാസി ശ്രേഷ്ഠന്മാർ നേതൃത്വം കൊടുത്ത് ആയിരക്കണക്കിന് ആളുകൾ സ്വാമിജിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. നിരവധി സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുത്തു. അതേ തുടർന്നാണ് പ്രക്ഷോഭം വലിയ ശക്തി പ്രാപിച്ചത്. സ്വാമിജി ഈ കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിലൂടെ നഗരാന്തരങ്ങളിലൂടെ നടത്തിയ യാത്ര ഒരിക്കലും മറക്കാനാവില്ല. 6000-ൽ പരം ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലുകൾക്കുള്ളിലാക്കിയപ്പോഴും സ്വാമി പതറിയില്ല. സ്വാമിയുടെ ധീരമായ നേതൃത്വം, അത്യുച്ചത്തിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ ഗർജനം, ഇതെല്ലാം കരുണാകരൻ സർക്കാരിന് പിടിച്ചു കുലുക്കി. നിങ്ങൾക്കൊരു നേതാവുണ്ടോ എന്ന് മുഖ്യമന്ത്രി കരുണാകരൻ ചോദിച്ചപ്പോൾ ഇങ്ങേ തലയ്ക്കൽ ഫോണിൽ ചെങ്കോട്ടുകോണ ആശ്രമത്തിലിരുന്ന സത്യാനന്ദ സരസ്വതി സ്വാമികൾ ഫോണിൽ തന്നെ കരുണാകരനോട് പറഞ്ഞു, ഹിന്ദുക്കൾക്ക് നേതാവുണ്ട്, ഈ പ്രക്ഷോഭം വിജയം കണ്ടെത്തി മാത്രമേ ഞങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ. വളരെ പുച്ഛരസത്തോടുകൂടി മറുപടി നൽകിയ മുഖ്യമന്ത്രിക്ക് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ഈ ചെങ്കോട്ടുകോണം സ്വാമിജിയെ തന്നെ വിളിക്കേണ്ടി വന്നു. നമുക്ക് ഒരു ഒത്തുതീർപ്പിലെത്തണം, പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാം, സർക്കാർ ഹിന്ദുക്കളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. അത്രത്തോളം ഈ പ്രക്ഷോഭത്തെ സർക്കാരിൻ്റെ എല്ലാ ഭീഷണികൾക്കും മുന്നിലും പതരാതെ നേതൃത്വം നൽകിയ സന്യാസി ശ്രേഷ്ഠൻ്റെ ഏതാണ്ട് 9 മാസക്കാലം നീണ്ടുനിന്ന സമരചരിത്രം ഒരിക്കലും മറക്കാനാവില്ല. ആ സമരചരിത്രം, അദ്ദേഹം നയിച്ച പ്രക്ഷോഭം ഇന്നും ഈ മണ്ണിൽ ത്രസിക്കുന്നു. ഇവിടെ കൂടിയ എത്രയോ ആലോചനാ യോഗങ്ങളും
സമരപരിപാടികളെക്കുറിച്ചുള്ള തീരുമാനങ്ങളുമെല്ലാം വാസ്തവത്തിൽ ഭാവി ചരിത്രം എഴുതുന്ന ഏതൊരാൾക്കും ഒഴിവാക്കാനാവില്ല എന്നുള്ളതാണ് വസ്തുത.